യേശുവിനെ അറിയുക എന്ന് പറയുന്ന അത് അന്ന് കേട്ട സ്വരമാണ്. ഇതുതന്നെയാണ് മോശ കേട്ടത്. മോശ അത്രയും നാളും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് ഈജിപ്തിൽ കണ്ട ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് മണിയടിച്ചുകൊണ്ട് മോശ അങ്ങനെയൊക്കെ ജീവിച്ചത്. അങ്ങനെ നടന്ന മോശയ്ക്ക് ഒരു ദിവസം അഗ്നിയുടെ മധ്യത്തിൽ ഒരാൾ നിൽക്കുന്നു. നേർച്ചയും വഴിപാടൊന്നും നടത്തിയിട്ടുണ്ട് വന്നയാളല്ല, പൂജിച്ച് താഴോട്ട് ഇറക്കിയതല്ല, നോയിമ്പെടുത്ത് മോശ ഇറക്കിക്കൊണ്ട് വന്നയാളല്ലായിരുന്നു അഗ്നിയിൽ വന്നത്. മോശയെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നയാൾ, അതാ ദൈവം. നമ്മൾ ഓർക്കുന്ന എന്താണ്, നമ്മൾ ഉപവസിച്ച് ഇറക്കാവെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിളിച്ചിറക്കിയാൽ ഇറങ്ങുന്ന ആളല്ല ദൈവം, മറിച്ച് നമ്മളെ കണ്ട് ഇറങ്ങി വരുന്നവനാണ് ദൈവം.